ഹായ് എവരിവോൺ, ഇറ്റ്സ് മീ യുവർ അഖിൽ രാമചന്ദ്രൻ. വിഷു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങള് ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത്. അവളെന്റെ അവളെ താഴെ പോയി പിള്ളേരുടെ പടക്കമൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വിഷുസൊക്കെ കാണിച്ചു എല്ലാവർക്കും. പിന്നെ ഇന്ന് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ വിഷുവാണ്. ഓക്കെ, കല്യാണം കഴിഞ്ഞിട്ട് ആദ്യത്തെ വിഷുവാണ്. അപ്പോൾ ഇത്രയും കാലം ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു വിഷു ആഘോഷം. പിന്നെ അവൾക്ക് പറഞ്ഞാൽ അങ്ങനെ ഒരു ആഘോഷം ഇല്ലെന്നാണ്. ഓക്കെ, അവൾക്ക് ഇങ്ങനെ ഒരു ആഘോഷം ഇല്ല. അവളിപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ വിഷു ആഘോഷിക്കുന്നതൊക്കെ. അപ്പോൾ എക്സൈറ്റ്മെൻ്റൊക്കെ ഉണ്ട് അവൾക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ആദ്യത്തെ വിഷു അല്ലേ, അവളുടെ ലൈഫിലെ ആദ്യത്തെ വിഷുവാണ്. ഓക്കെ, അപ്പോൾ നമുക്കതൊന്ന് കളറാക്കാമെന്ന് വിചാരിച്ചു. ചെറിയ രീതിക്ക് അതൊന്ന് കളറാക്കാമെന്ന് വിചാരിച്ചു. അവൾക്ക് നാളെ രാവിലെ ഒരു വിഷുക്കണിയും ചെറിയ രീതിക്ക്. ഞങ്ങളെ വേറെ ഞങ്ങളെ ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ വിളിച്ചാണ് അവിടെ പോയി വിഷുക്കണി കാണാം, നിങ്ങളിപ്പോൾ രണ്ടുപേരല്ലേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ഞങ്ങൾ തന്നെ ചെയ്യാന്ന് വിചാരിച്ചു. ഇവിടെ അത് അക്ഷയ് വന്നിട്ടുണ്ട്. ഇത്ര നേരം പടക്കം പൊട്ടിക്കലായിരുന്നു. അക്ഷയ് ഒരു ഹായ് കൊടുക്കടാ. പിന്നെ അവളുടെ പിള്ളേരോട് താഴെ പോയി പടക്കമൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കണം. ഞാൻ വിഷ്വൽസൊക്കെ കാണിച്ചു തരാട്ടാ. നിങ്ങളെ പോയി വിഷ്വൽസൊക്കെ കണ്ടിട്ട് വരുമ്പോഴേക്കും ഞാൻ ബാക്കി നാളേക്കുള്ള കുറച്ച് കലാപരിപാടികളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കട്ടെ, എന്നിട്ട് അവളും കൂടി വന്നിട്ട് നമുക്ക് സംസാരിക്കാം. ഓക്കെ, നിങ്ങളൊരു വിഷ്വൽസ് കണ്ടിട്ട് വേണ്ട. ചുമല കളറാ, ഇങ്ങനെയൊക്കെ പറയണേ. വിഷു സ്പെഷ്യൽ വിഷുവിന്റെ തലേ ദിവസമായതുകൊണ്ട് ഞങ്ങൾ പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആനും അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അപ്പുറത്ത് കുറെ പേരുണ്ട്. നമ്മുടെ ഫ്ലാറ്റിന്റെ താഴെയുള്ള ആന്റി, പിന്നെ സോമി ചേച്ചി, കുട്ടികള്, പിന്നെ നമ്മുടെ അക്ഷയ് കുട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അക്ഷരനൊക്കെ എന്താ പറയാ, സുബോ അടുത്ത മത്തപ്പത്തേക്ക് അതില് പോയി ടച്ച്, അതിൽ ടച്ച്. ആനോ അതിലല്ല, ഇതില് ആനോ ഇതില് ടച്ച്. ഇവിടെ ഇവിടെ കൊടുക്ക്, ഗോവിൽ കൊടുക്ക്. എന്നെ നിർത്തുന്നൊക്കെ പറഞ്ഞിട്ട് പോയിട്ടില്ലേ. ഇവനാട്ടെ ബീർ വാങ്ങാ പറഞ്ഞവനല്ല ആള് പറയും. ഗോകുലി വിഷു ആയതുകൊണ്ട് ഞങ്ങൾ അവരെ ബീറൊക്കെ അടിക്കാൻ പറഞ്ഞത്. പക്ഷെ സംഭവമായി പോയി.
ശംഖ് ചക്രം അവിടെ എത്തിയടാ. ആ പിള്ളേർക്കൊരു പീസ് കാണിച്ചിട്ടോ, പിള്ളേർക്കൊരു പീസ് കാണിച്ചിട്ടോ. അഡ്വാൻസ് ഹാപ്പി വിഷു. ഇതാണ് കേട്ടോ ഞങ്ങളുടെ അപ്പാർട്ട്മെന്റ്. This is our apartment. The last ആണ് നമ്മള് ഞങ്ങള് താമസിക്കുന്നേട്ടാ. ടോട്ടല് നാല് വീടുണ്ടേ. അതിലെ ആ ഒരു വയലറ്റ് കളർ നെറ്റിട്ടാണ് അപ്പാർട്ട്മെന്റ് ഓണർ കേട്ടാ. പിന്നെ സൗമ്യ ചേച്ചി, വിമലേട്ടൻ, അഞ്ജു, പിന്നെ അഞ്ജുനമ്മ, പിന്നെ സുബു, സുനിൽ, പിന്നെ ആ കുഞ്ഞാവിന് പേരൊന്നും എനിക്കറിയില്ല. ഇതാണ് ഞങ്ങളുടെ വിഷുവിന്റെ തലേ ദിവസത്തെ ആഘോഷം. ഗൈസ്, അപ്പൊ എല്ലാവരും വീഡിയോസ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ. ഇതാണ് ഞങ്ങൾ വിഷു തലേന്ന് മീൻസ് കുറച്ച് ഉറങ്ങുന്നതിന് മുമ്പ് എടുത്ത് വീഡിയോ. ഞാനൊരു ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് വിഷുക്കണിയൊക്കെ റെഡിയാക്കാൻ വേണ്ടി എണീറ്റാണ്. അപ്പോൾ ഇനി ഈ വിഷുക്കണി കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. അതിനുശേഷം ആരെയും വിളിച്ചിട്ട് അവളുടെ ജീവിതത്തിലെ ആദ്യത്തെ വിഷു അതിന് കാണിച്ചു കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ വിഷുവിനെ എല്ലാവർക്കും ഡയമണ്ട് കപ്പിൾസിൻ്റെ വക ഹാപ്പി വിഷു. ഓക്കെ, അപ്പം ഈ വിഷുക്കണിയൊക്കെ ഞാൻ പോയി കുളിച്ച് റെഡിയായി. വിഷുക്കണിയൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഞാൻ ആരോടെ വിളിച്ചിട്ട് വിഷുക്കണി കാണിക്കുന്നതുകൊണ്ട് ഈ ദിവസം കംപ്ലീറ്റ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തായിരിക്കും കേട്ടോ. അപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എനിക്ക് തോന്നുന്നു വിഷു ദിവസം കാലത്തായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഹാപ്പി വിഷു. അപ്പം എല്ലാവരും ബെല്ലൈക്കനൊക്കെ കുത്തി പൊടിച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കും. അടുത്ത പാർട്ട് വരും കേട്ടോ. ഇത് ജസ്റ്റ് ഒരു ബിഗിനിങ് ആണ് വിഷുവിൻ്റെ. അപ്പം നമ്മൾ തലേ ദിവസം പറഞ്ഞ കൂട്ടിയല്ലോ അതിൻ്റെ ഒരു ആഘോഷം. അവൾ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ കണ്ടു, നിങ്ങൾ വീഡിയോസിൽ കണ്ടില്ല, അവൾക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു അവൾ എല്ലാത്തിലും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വിഷുക്കണി കാര്യങ്ങളൊക്കെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ അധികം നേരം സംസാരിക്കുന്നില്ല, അതൊക്കെ ഒന്ന് റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം വരാം. ഓക്കെ, അവളുടെ വിഷുക്കണി കാണുന്നത് തൊട്ട് അവസാനം വരെയുള്ള വീഡിയോസ് ഞാനിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളെ വിഷുസ് ഒന്ന് ഒരുപാട് പ്ലാനിങ് ഉണ്ട്. കാലത്തെന്ന് വെച്ചാൽ അമ്പലത്തിൽ പോകണം, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഫ്രണ്ട്സിൻ്റെ വീട്ടിലേക്കൊക്കെ പോകാനുണ്ട് കുറച്ച് കാര്യങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേരൊന്ന് പരിചയപ്പെടുത്തരാൻ പറ്റും, ഞങ്ങളുടെ ലൈഫ് ലൈനായിട്ടുള്ള ഒരുപാട് പേര് പരിചയപ്പെടുത്താൻ തരാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫുകളുണ്ട്, അവർക്ക് നമുക്ക് ഡ്രസ്സ് കാര്യങ്ങൾ കൊണ്ടു കൊടുക്കണം. പിന്നെ സത്യം പറഞ്ഞാൽ ഈ വിഷുവിന് നമ്മൾ ഞാൻ വീട്ടുകാരെ കൊണ്ടോട് മിസ് ചെയ്യുന്നുണ്ട്, മിസ് ചെയ്യാനൊന്നുമില്ല. പിന്നെ ഒന്നാണ് ഞങ്ങളെ കല്യാണം എൻ്റെ ആദ്യത്തെ വിഷു അല്ലേ. അപ്പോൾ അവളുടെ കൂടെ ഒന്ന് എല്ലാം നല്ല രീതിക്ക് ചെയ്തതാക്കണം. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുക. അടുത്ത പാർട്ട് വരും. ഈ പാർട്ട് നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ട് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളുടെ ചാനൽ മോണിറ്റൈസ്ഡായി, അതിൻ്റെ ഒരു സെലിബ്രേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അടുത്ത വീഡിയോ വെയിറ്റ് ചെയ്തിരിക്കട്ടെ. വരുന്നവരെ സൈനിങ് ഔട്ട് ഇറ്റ്സ് യുവർ അഖിൽ രാമചന്ദ്രൻ.